بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم علمك ما لم تكن تعلم وكان فضل الله عليك عظيما صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين حفظت لمولده السماء وبشرت فالماردون بسحبها قد رجموا وبه الشياطين ارتدت واستيأست كهانها من علم غيب يقدم إيوان كسرا شق ثم تساقطت صرفاته بل كاد رعبا يهدم والماء غال ونار فارس أخمدت من بعد ما كانت تشب وتضرم هذا وآمنة رأت نارا لها بصرا أضاءت والدياجي تظلم ಬಹುಮಾನ್ಯರೇ, ಮಹಾನಾಯ ಅಶ್ರಫುಲ್ ಖಲ್ಕು ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗಳുടെ ಜನ್ಮಮಾಸಮಾಯ ಪರಿಶುದ್ಧ ರಬೀಉಲ್ ಅವ್ವಲಿ ಅಶ್ರಫುಲ್ ಖಲ್ಕು ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗಳೆಯೂ ತಂಗಳು ಕೊಂಡುವನ್ನ ಪ್ರಸ್ಥಾನತೆಯೂ ಉಯರ್ತಿ ಕಾಣಿಕುಗ ಎನ್ನ ഏലാവു കലിമത്തില്ലാഹി, അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തി വെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പാടുകയും പുകഴ്ത്തുകയും പറയുകയും അവിടുത്തെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ ജന്മവുമായും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ വായിക്കുകയും ചെയ്യുന്ന മൗലിദ് പരിപാടികൾ, അതോടനുബന്ധിച്ച് ധാരാളമായി ഭക്ഷണം ദാനം ചെയ്യുക, മറ്റ് സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക, ഇതൊക്കെയാണ് മൗലിദ് പരിപാടികളിൽ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും അത് സംഘടിപ്പിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ രണ്ട് പെരുന്നാൾ ദിനങ്ങളിലോ അല്ലെങ്കിൽ പരിശുദ്ധ റമദാനിലോ ലൈലത്തുൽ ഖദറിലോ ഇതിൻ്റെ രാത്രിയിലോ അല്ലെ ലൈലത്തുൽ ഖദറാണെന്ന് ധരിക്കപ്പെടുന്ന മഹത്വമേറിയ രാത്രികളിലോ ആരെങ്കിലും അത്തരം നല്ല സന്ദർഭങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ അത് പ്രവർത്തിക്കുന്നവരും അത് സംഘടിപ്പിക്കുന്നവരും മാത്രമാണ്. അതിന് നല്ല കാര്യങ്ങൾ കൊണ്ട് നല്ല ദിനങ്ങളെ ധന്യമാക്കുന്ന ആളുകൾ ഒരിക്കലും അതിന് ബാധകമാകുന്നില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് തന്നെ അല്ലാ തസറ വാസിറത്തും വിസറ ഉഖ്ര വാലൈസ ലിൽ ഇൻസാനി മാസഅ ഇല്ലാ മാസഅ. തെറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ തെറ്റുകളുണ്ടാവും, പിന്നെ മറ്റുള്ളവർക്ക് അത് ബാധകമാകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരവർ ചെയ്ത പ്രവർത്തനത്തിലാണ് അവരവർക്ക് പ്രതിഫലം നൽകുന്നത്. ഇനി മറ്റാരെങ്കിലും നല്ല കാര്യം ഒരാളുടെ പേരിൽ ചെയ്താൽ തന്നെയും പ്രതിഫലം ലഭിക്കുന്നത് അവനവൻ മൂമിനായി എന്ന അവനവൻ്റെ പ്രവർത്തനത്തെ ആസ്പദമാക്കിയാണ്. മൂമിനല്ലാത്തവന് വേണ്ടി ആരെന്ത് ചെയ്താലും ഒന്നും സ്വീകരിക്കപ്പെടുന്നില്ല, ഒന്നും ഫലപ്രദമാകുന്നില്ല. ആകയാൽ നമ്മൾ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ളതും നമ്മൾ പ്രവർത്തിച്ചു വരുന്നതുമായ മൗലിദ് പരിപാടി, കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മങ്കൂസ് മൗലിദ്, പ്രത്യേകിച്ചും ഏത് പ്രയാസങ്ങൾ തരണം ചെയ്യാനും
അതുപോലെ മനസ്സിന് സമാധാനം ലഭിക്കാനും ഏത് സമയത്തും ഓതി വരുന്ന ഒരു മൗലിദാണ് റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ചു. ആ മഹത്തായ മൗലിദിൻ്റെ ആദ്യ ഭാഗമാണ് നാം ഇതുവരെയായി അല്പഭാഗമാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന ധാരാളം മൗലിദുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ മഹാപണ്ഡിതന്മാരുടെ ഇബ്നുൽ ജസരിയെപ്പോലെ, അതുപോലെ ഇബ്നു ദഹയ്യയെപ്പോലെ, ഇബ്നുൽ ജൗസിയെപ്പോലെ, ഇബ്നു ഹജർ അൽ ഹൈതമി ഇതേപോലെ, റളിയല്ലാഹു അൻഹു വാഹിദു മിൻഹും അജ്മഈൻ, അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വലിയ വലിയ മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് ഇത്മാമുൻ നിഅമ അന്നിഅമത്തുൽ കുബ്ര എന്ന പേരിലൊരു വലിയ മൗലിദുണ്ട്. അതിൻ്റെ മുഖ്തസറായി, അതിൻ്റെ ചുരുക്കമായി വേറെ മൗലിദുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഇമാമിയങ്ങൾക്ക് ധാരാളം മൗലിദുകൾ ഒരാൾ തന്നെ രണ്ടും മൂന്നുമൊക്കെ രചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മൗലിദായതുകൊണ്ടും കേരളത്തിലെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു സമയത്ത് ഒരു ഭാഗത്ത് മാരകമായ രോഗവും മറ്റൊരു ഭാഗത്ത് പോർച്ചുഗീസുകാരുടെ അക്രമവും അങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു സമയത്ത് രചിക്കപ്പെട്ട മൗലിദ് എന്നാണ് മങ്കൂസ് മൗലിദിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ആ മഹത്തായ മൗലിദിൻ്റെ തുടക്കം വിശദീകരിക്കുമ്പോൾ ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം സുയൂത് റളിയല്ലാഹു അൻഹുവിൻ്റെയും വാചകം ഉദ്ധരിച്ചുകൊണ്ട് ചരിത്രങ്ങളിൽ സഹീഹായ പരമ്പര കൊണ്ടുള്ള റിപ്പോർട്ടുകൾ ആവശ്യമില്ലെന്നും ചരിത്രം ചരിത്രമായി തന്നെ പറയാവുന്നതും രേഖപ്പെടുത്താവുന്നതും വായിക്കാവുന്നതുമാണെന്നും അതിന് ഒരു ഹലാല് ഹറാമ് കറാഹത്ത് അതുപോലെ വുജൂബ് തുടങ്ങിയ വിധികൾ പറയുന്ന ഹദീസ് പോലെ സഹീഹായ റിപ്പോർട്ടിൽ തന്നെ വരണം എന്നോ മറ്റോ ഇല്ലെന്നും അതിന് അല്പം ദുർബലമായ റിപ്പോർട്ടുകളാണെങ്കിലും ചരിത്രങ്ങൾ പറയുന്നിടത്ത് അത് മതിയാകുമെന്നും ഇമാമിങ്ങളുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരിത്രങ്ങളുടെ ചരിത്രഗ്രന്ഥങ്ങൾ തന്നെയാണ് അതിന് തെളിവായി നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നിപ്പോൾ നമുക്ക് വായിക്കാനുള്ള ഭാഗം അബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു റിപ്പോർട്ടാണ്, മൗലിദിൽ പറഞ്ഞ റിപ്പോർട്ട്. ഞാനത് ആദ്യമൊന്ന് വായിക്കാം, എന്നിട്ട് ഇൻഷാല്ലാ എന്നെ സംബന്ധിച്ച് പറയാം. റവാഖ് അബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ലമ്മാ റാദല്ലാഹു തആല ഇൻഹാറ നൂറിൽ മഖ്സൂനി ഇബ്രാസൽ ജൗഹറിൽ മക്നൂനി മിൻ അബ്ദുല്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹുമ അത്ഹരി ഫതാത്തിൻ ഫിൽ അറബി വദാലിക ഫീ ലൈലത്തുൽ ജുമുഅത്തി മിൻ ശഹ്രി റജബിൻ അമറ റിദ്വാൻ അലൈഹി സലാം ففتح ابواب الجنان وتزينت الحور والبلدان ودقت بشائر الافراح وزهرت كواكب الصباح ونادى مناد في السماء والارض الا ان النور المكنون منه سيد البشر صلى الله عليه وسلم في بطن امر رضي الله عنها قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله الى بطن امنه اهتز العرش طربا واستبشارا وزاد الكرسي هيبه ووقارا وامتلأت السماوات أنوارا ولجت الملائكة تهليلا واستغفارا فأصبحت آمنة تلك الليلة والأنوار تلوه في جبهتها المؤتمنة وآمنت به من المخاوف الكامنة وظهرت لاندقار نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بن عين المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها بشري بصاحب الأنوار والوقار والسنا وآتاها في ذي الهجرة موسى الكليم عليه السلام وعلمها برتبة سيدنا محمد صلى الله عليه وسلم وجاهه الأسنى
منادى في محرم جبريل عليه السلام بأن وقت ولادتها قدنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا فلما هل ربي لولي الله تلرض والسماء وأسرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة وحان بروز شمس السعادة تلالى الحق نورا الله ونشرت له في الكون على أمر الله وإذا بطائر أبيض قد سقط من الهواء فمر بجناحه على بطن آمنة مسرعا فضربها المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول وولدت صبيحتها نبي ثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഖ്ദൂസ് മൗലിദിൽ എടുത്തു തിരികെയാണ്. കഅബുൽ അഹ്ബാർ എന്ന് പറയുന്നത് ഒരു വലിയ പ്രഗത്ഭനായ ഒരു താബിഈയായ പണ്ഡിതനാണ്. അഹ്ബാർ എന്നും ഹിബ്ർ എന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. അദ്ദേഹം വലിയ പാണ്ഡിത്യമുള്ള ആളായതുകൊണ്ടാണ് ഹിബ്ർ എന്നും അഹ്ബാർ എന്നും അദ്ദേഹത്തിനെ പേര് വിളിക്കപ്പെടുന്നത്. കഅബുൽ അഹ്ബാർ അദ്ദേഹം മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് അദ്ദേഹം സ്വീകാര്യയോഗ്യനായ ഒരു വ്യക്തിയാണ് എന്നതിൽ സംശയം ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. താബിഉൻ മഷ്ഹൂറുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അദ്റക സമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ വലം യറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വാസലമ ഫി ഖിലാഫത്തി അബീബക്കർ അബൂബക്കർ അല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. വഖീല ഫി ഖിലാഫത്തി ഉമർ ഉമർ അല്ലാഹുവിൻ്റെ കാലത്താണെന്നും അഭിപ്രായമുണ്ട്. സാഹിബ ഉമർ ഉമർ മുഖത്താബ് അല്ലാഹുവിൻ്റെ കൂടെ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ അല്ലാഹു അൻഹുവിൽ നിന്ന് ധാരാളം റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുഹൈബ് അല്ലാഹു അൻഹുവിൽ നിന്നും സഹാബത്തുള്ള പലരിൽ നിന്നും ഇബിൻ ഉമർ അല്ലാഹു അൻഹു ഇബിൻ അബ്ബാസ് അല്ലാഹു അൻഹു ഇബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ അല്ലാഹു അൻഹു അബൂ ഹുറൈറ അല്ലാഹു അൻഹു തുടങ്ങിയ പലരിൽ നിന്നും റിപ്പോർട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹിംസിലായിരുന്നു താമസം. അബുദ്ദുറദാ റളിയല്ലാഹു അൻഹു എന്ന പ്രഗത്ഭനായ സഹാബി ഇന്ന ഇൻദഹു ഇൽമൻ കസീറൻ കഅബുൽ അഹ്ബാറിൻ്റെ അടുത്ത് ധാരാളം വിജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞതായും വത്തഫഖു അലാ കസറത്തി ഇൽമിഹി വതൗസീഖിഹി അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു എന്നതിലും അദ്ദേഹം വിശ്വാസയോഗ്യനാണെന്നതിലും എല്ലാവരും യോജിച്ചിട്ടുണ്ടെന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വക്കാന ഖബല ഇസ്ലാമിഹി അലാ ദീനിൽ യഹൂദ് ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജൂതമതത്തിലായിരുന്നു. വക്കാന യസ്കുനുൽ യമന അദ്ദേഹം യമനിൽ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഹിജ്റ 32 വഫാത്തായി എന്നും ഹിംസിലാണ് മറവ് ചെയ്യപ്പെട്ടതെന്നും എല്ലാം പറയുന്നുണ്ട്. കഅബുൽ അഹ്ബാർ എന്നും കഅബുൽ ഹിബ്ർ എന്നും കഅബുൽ ഹബ്ർ എന്നും പറയുമെന്നും അതിൽ കസറത്തി ഇൽമിഹി അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ വർദ്ധനവ് കൊണ്ടാണെന്നും വമനാഖിബുഹു അഹ്വാലുഹു വഹിക്കമഹു കസീറത്തുൻ മഷ്ഹൂറ അദ്ദേഹത്തിൻ്റെ മഹത്വവും അവസ്ഥയും അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക മുത്തുകളും ഒക്കെ മഷ്ഹൂറത്തുൻ പ്രസിദ്ധമാണെന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം അബൂദാവൂദ് തിർമിദി നസായി ഇബ്നു മാജ തുടങ്ങി പലരും കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൻ്റെ എന്നെ സംബന്ധിച്ച് ഉള്ള ഒരു പരാമർശം ഖാല മുആവിയ ഇന്ന അബദ്ദർദായി അഹദുൽ ഹുക്കമായി അലാ ഇന്ന അമ്രു ഇബ്നുൽ ആസ് അഹദുൽ ഹുക്കമായി അലാ ഇന്ന കഅബ് അൽ അഹ്ബാരി അഹദുൽ ഉലമായി അൻ കാന ഇൻദഹു ല ഇൽമുൻ കസിമാരി വഇൻ കുന്നാ ഫീഹി ല മുഫരിതീന എന്ന് അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ കഅബുൽ അഹ്ബാരി ഉലമാക്കളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുപാട് എൽമുണ്ട്, പഴം ഒരു മരത്തിൻ്റെ പഴം പോലെ എൽമുണ്ട്. നമ്മൾ കഅബുൽ അഹ്ബാറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാത്ത കുഴപ്പവും, കഅബുൽ അഹ്ബാർ പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ്, എന്തിനെ സംബന്ധിച്ചാണ്, ഏത് നിരക്കാണ് എന്ന് മനസ്സിലാക്കാത്ത കുഴപ്പവും ചിലപ്പോൾ നമുക്കുണ്ടാകാം. അതിന് കഅബുൽ അള്ളാഹുവിന് ഉത്തരവാദിയല്ല എന്നും കഅബുൽ അള്ളാഹുവിൻ്റെ ആ വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു റിപ്പോർട്ടിൽ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, വദക്കറ കഅബ് അൽഅഹ്ബാരി ഫഖാല ഇൻകാന ലമിൻ അസ്ദഖി ഹാഉലായിൽ മുഹദ്ദിസീന അല്ലദീ യുഹദ്ദിസുന അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബിൽ നിന്ന് മുൻകാലത്ത് ഗ്രന്ഥം നൽകപ്പെട്ട കക്ഷികളിൽ നിന്ന് ഹദീസുകൾ വർത്തമാനങ്ങൾ ഉദ്ധരിക്കുന്ന കക്ഷികളിൽ ഏറ്റവും സത്യം പറയുന്നവരിൽപ്പെട്ട ആളാണ് കഅബ് അൽഅഹ്ബാർ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയും, വൈൻ കുന്നാ മഅ ദാലിക നബിലു അലൈഹിൽ കദിബ, എന്നാൽ നമ്മൾ ആ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു മുൻകാല ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുമ്പോൾ ആ ഉദ്ധരിച്ചത് ശരിയാണോ തെറ്റാണോ, പറഞ്ഞത് അങ്ങനെ ആ ഉദ്ധരിക്കപ്പെട്ട സ്ഥലത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ, കാരണം മുൻകാല ഗ്രന്ഥങ്ങളിൽ പലതും തിരുമറികളൊക്കെ നടന്നതാണല്ലോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കളവ് പറയുന്ന ആളാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് ഇവന് ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. കാരണം കഅബ് റളിയല്ലാഹു അൻഹു വിശ്വസ്തനാണ്, അതിൽ തർക്കമില്ലാന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത് മറ്റൊരാളിൽ നിന്ന് ഉദ്ധരിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ കളവൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ആ ഉദ്ധരിക്കപ്പെട്ടത് അതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഅബുൽ അഹ്ബാറിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ അല്ലാമ കൗസരി എന്ന് പറയപ്പെടുന്ന ആൾ ചില ആക്ഷേപങ്ങൾ പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണും. അത് പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹുവിന് അത് ബാധകമല്ല, ആ ആക്ഷേപം പറഞ്ഞത് അടിസ്ഥാനപരമായി ശരിയല്ല, അത് പുത്തൻവാദികളായ ചില ആളുകൾ പറയുന്ന ചില ആക്ഷേപം വന്നുപോയതാണ്. അതിനെ സംബന്ധിച്ച് അത്തഫ്സീർ വൽ മുഫസ്സിർ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം ഞാനവിടെ അത് വിദ്യാർത്ഥികളുടെയും മറ്റും ആവശ്യത്തിന് വേണ്ടി അത്രമാത്രം ഇവിടെ പറയുകയാണ്, കൂടുതലായി പറയുന്നില്ല. അബൂ നുഐമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച്, ഔലിയാക്കളായ മഹാന്മാരെ സംബന്ധിച്ച് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി ഹില്ലത്തുൽ ഔലിയാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് പേജുകൾ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വലിയ മഹാനായ വലിയാണ് എന്ന് അബൂ നുഐമ റളിയല്ലാഹു അൻഹു അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വലിയ വലിയ ഔലിയാക്കളെ മാത്രം പരാമർശിക്കാൻ വേണ്ടിയുള്ളതാണ് ആ കിതാബ്. അതുകൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മങ്കൂസ് മൗലിദിൽ എടുത്തുദ്ധരിക്കുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ഒരു മോശക്കാരനാണ് എന്ന് ഏതെങ്കിലും കക്ഷികൾ പറയുമ്പോൾ അതിലാരും പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്, ഞാൻ സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. റവാ കഅബ് അൽഅഹ്ബാർ റളിയല്ലാഹു അൻഹു ലമ്മാ അറാദ അല്ലാഹു തആല ഇൽഹാറ നൂറിൽ മഖ്സൂനി വഇബ്രാസൽ ജൗഹറിൽ മക്നൂനി മിൻ അബ്ദുല്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ, ആമിൻ റളിയല്ലാഹു അൻഹയുടെ വയറ്റിലേക്ക് അബ്ദുള്ള എന്ന പിതാവിൽ നിന്ന് ഈ മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംശത്തെ, ആ വലിയ മഹത്തായ മുത്തിനെ, അല്ലെങ്കിൽ ആ വലിയ മഹത്തായ രത്നത്തെ എന്നൊക്കെ ആലങ്കാരികമായി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ, തങ്ങളാകുന്ന മഹത്തായ രത്നം, അത് അബ്ദുള്ള എന്നവരുടെ മുതുകിൽ നിന്ന് ആമിന എന്ന മാതാവിൻ്റെ വയറ്റിലേക്ക് നീങ്ങിയ സന്ദർഭത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അങ്ങനെ നീങ്ങിയ ആ സമയം അത്ഹരി ഫതാത്തിൻഫിൽ അറബാണത്. അതിനുശേഷം ഇൻഷാ അള്ളാഹ് വിശദീകരിച്ച് പറയുന്നുണ്ട്.
മിൻ അബ്ദുല്ലാഹില ബത്നി അമില അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്, അറബി യുവതികളിൽ ഏറ്റവും സംശുദ്ധയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയിലേക്ക് അവരുടെ വയറ്റിലേക്ക് നീങ്ങുമ്പോൾ, ആ നീങ്ങിയത് വദാലിക ഫി ലൈലത്തിൽ ജുമുഅത്തി മിൻ ഷഹ്രി റജബിൻ, അതൊരു വെള്ളിയാഴ്ച രാവിലെയാണ്, റജബ് മാസത്തിൻ്റെ തുടക്കത്തിലാണ് എന്നാണ് പറയുന്നത്. ആ വിഷയം അങ്ങനെ റിപ്പോർട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കിതാബുകളിൽ. അങ്ങനെ റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഗർഭം ധരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബിൽ രേഖപ്പെടുത്തിയ ഇമാം സുർഖാനി അത് വിശദീകരിക്കുന്നുണ്ട്. അമ്മാ റളിയല്ലാഹു ഖൽഖ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബത്നി ആമിന ലൈലത്ത റജബിൻ, അത് ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്. അതിൽ ലമ്മ അറാദല്ലാഹു തആല ഇൽഹാറൻ നൂറിൽ മഖ്ദൂനി തന്നെ ഈ ഇപ്പോൾ നമ്മളെ മൗലിദിൽ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് പറയുന്നത്. ലൈലത്ത റജബിൻ, അവിടെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും, അവിടെ ഇമാം സുർഖാനി രേഖപ്പെടുത്തുന്നുണ്ട് വഹാദ കമാ മറ അനിൻ നജ്മി മുന്തബിഖുൻ അലാ അന്ന മീലാദഹു ഫീ റബീഇൻ, റബീഉല്ലവല മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്ന അടിസ്ഥാനം വെച്ചുകൊണ്ട്, ആ ചരിത്ര പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഇത് യോജിക്കുന്നത്. യാനി അലാഹദിൽ അഖ്വാലിൽ ആത്തി എത്തി അന്ന മുദത്തൽ ഹംലി സമാനിയത്തു അഷ്ഹുരിൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ഗർഭം ചെയ്യുന്നത് എത്ര മാസമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരഭിപ്രായം 8 മാസമാണ്, അപ്പോൾ 9-ാമത്തെ മാസം പ്രസവം നടക്കുകയാണ്. വേറെ ചില അഭിപ്രായത്തിൽ 9 മാസം തികഞ്ഞിട്ട് തന്നെയാണ് പ്രസവിക്കപ്പെട്ടത്. രണ്ടഭിപ്രായം ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. 8 മാസം എന്ന് പറയുന്ന അഭിപ്രായം അനുസരിച്ചാണ് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഉണർത്താൻ കാരണം, വേറെ ചില മൗലിദുകളും ചരിത്രങ്ങളും നോക്കുമ്പോൾ 9 മാസം പൂർണ്ണമായി എന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പരസ്പരം വൈരുദ്ധ്യമല്ലേ എന്ന് ചിലപ്പോൾ പുത്തൻവാദികൾ ചോദിക്കും. അത് വൈരുദ്ധ്യമല്ല, വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് വൈരുദ്ധ്യമല്ല. അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്, അതിലേതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവും, അതിലേതാണ് കൂടുതൽ ശരി എന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ചരിത്രത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് തീരുമാനിക്കപ്പെട്ട വിഷയമാണ്. റിവായത്തുകൾ രണ്ടു നിലക്ക് വന്നാൽ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഹുക്കുമുകൾ വരുന്ന സ്ഥലത്ത് പോലും, പണ്ഡിതന്മാർക്കിടയിൽ ഒരു നിയമം പറയുന്ന സ്ഥലത്ത് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം വ്യത്യസ്ത റിപ്പോർട്ടുകൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ വ്യത്യസ്ത റിപ്പോർട്ടുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിൽ അതിശയോക്തിയില്ല, അതിന് വൈരുദ്ധ്യം എന്ന് പറയേണ്ടതില്ല. വ്യത്യസ്തമായ റിപ്പോർട്ടുകളുണ്ടെന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അത് എൽമില്ലാത്ത ആളുകൾ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് പല അറിവുകേടുകളും അവർ വിളിച്ചു പറയും, അതിൽ പെട്ടൊന്നാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ഷെരീഫിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് നിസ്കരിച്ചിട്ടില്ല എന്ന് നിസ്കരിച്ചു എന്നും രണ്ടും സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിൻ്റെ കിതാബ് നോക്കിയാൽ കാണും. അത് വൈരുദ്ധ്യമല്ല, മറിച്ച് നിസ്കരിച്ചിട്ടില്ല തന്നെ ആ പറഞ്ഞ ആളുടെ അറിവിൽ നിസ്കരിച്ചിട്ടില്ല, വേറെ ഒരാളെ അറിവിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ കാണും, അതൊന്നും വൈരുദ്ധ്യം എന്ന് പറയില്ല. അതിനൊക്കെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിലയിരുത്തി അതിനൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞാണ്. ഇവിടെ ചരിത്രപരമായി രണ്ടഭിപ്രായമുണ്ട്. 8 മാസമാണ് ഗർഭം ചുമന്നതെന്ന അഭിപ്രായമുണ്ട്, 9 മാസം പൂർണ്ണമായിട്ടാണ് എന്ന അഭിപ്രായമുണ്ട്. ഇത് 8 മാസമാണെന്ന അഭിപ്രായം അനുസരിച്ചാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ള ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സുർഖാനി അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്നു എന്നാണ്. ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിനും ഇങ്ങനെ തന്നെ ആണ് പറഞ്ഞിട്ടുള്ളത്. വനൂദിയ ലൈലത്ത ഹംലിഹി വഹിയ ലൈലത്തുൽ ജുമഅത്തി മിൻ റജബിൻ ഫിസ് സമാഇ വൽ അർ,
അന്നൻ നൂറൽ മക്നൂൻ അല്ലദി മിൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഖിറു ലൈലത ഫീ ബത്നി ആമിന വയഖ്റുജു ലിന്നാസി ബശീറൻ വനദീറ വഉമിറ റിദ്വാനു അൻ യഫ്തഹ ബാബൽ ഫിർദൗസ് വനതഖത് കുല്ലു ദാബത്തിൻ ലിഖുറൈശിൻ തിൽക ലൈല. ഇങ്ങനെ ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിൽ കാണാൻ സാധിക്കും. അവിടെയും പറയുന്നത് റജബ് മാസം വെള്ളിയാഴ്ച രാവ് അവിടുത്തെ ഗർഭം ചുമന്നു എന്നതാണ്. അന്ന് ഉണ്ടായ വിളംബരമാണ് ശേഷം പറഞ്ഞത്. അന്ന് വിളിച്ചു പറയപ്പെട്ടു, അന്നൻ നൂറൽ മക്നൂന അല്ലദി മിൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഖിറു ലൈലത ഫീ ബത്നി ആമിന. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതുവരെയായും വെളിച്ചത്ത് വരാതെയുള്ള ആ നൂറ്, ആ ഒളിവ് അങ്ങോട്ടേക്ക് നീങ്ങി എന്ന വിവരം വിളംബരം ചെയ്യപ്പെട്ടു എന്നാണ്. അവിടെ തന്നെ നമുക്ക് കാണാം, അമറ റിൽവാൻ അലിഹിസ്സലാം ഫതഹ അബുവാബൽ ജിനാൻ. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അൽഹൈതമിറുള്ളാഹുവിൻ്റെ വാചകം ഇങ്ങനെ, ഉമിറ റിൽവാൻ അൻ യഫ്തഹ ബാബൽ ഫിർദൗസ്, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ റിൽവാൻ അലിഹിസ്സലാം എന്ന സ്വർഗം കാക്കുന്ന മലക്കിന് നിർദ്ദേശം ലഭിക്കപ്പെട്ടു. ഫതഹ അബുവാബൽ ജിനാൻ, നിർദ്ദേശിച്ചാൽ പിന്നെ ഏതായാലും തുറക്കുന്ന ഉറപ്പല്ലേ. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. വതസയ്യനത്തിൽ ഹൂറുവൽ വിൽദാൻ, അവിടെയുള്ള ഹൂറുലീങ്ങളും വിൽദാനും മുഖല്ലദും എന്ന് ഖുർആൻ പറഞ്ഞ സുന്ദരന്മാരായ കുട്ടികളും എല്ലാം വളരെ അലങ്കാരമായി നിന്നു. വദുഖത്ത് ബസായിറുൽ അഫ്റാഹ് വസഹറത്ത് കവാകിബു സബാഹ്, അങ്ങനെ സന്തോഷത്തിൻ്റെ ആ സുവിശേഷങ്ങൾ അത് അവിടെയെല്ലാം അറിയപ്പെടുകയും വെളിവാക്കപ്പെടുകയും ചെയ്തു. സന്തോഷം സ്വർഗത്തിലും സ്വർഗത്തിലുള്ള ഹൂറുലീങ്ങളിലും ഒക്കെ സന്തോഷം, എല്ലാ ഭാഗത്തും സന്തോഷം. അത്ര സന്തോഷിക്കാനുള്ള വേറൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് തന്നെ ഖുർആൻ മുബശ്ശിറൻ ബി റസൂലിൻ യതീമിംബാദി ഇസ്മുഹു അഹമ്മദ്, അഹമ്മദ് എന്ന് പേരുള്ള ഒരു മഹാനായ റസൂൽ ശേഷം വരുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ വരവുമായി ബന്ധപ്പെട്ട് സന്തോഷം നബി തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അമ്പിയാക്കൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സന്തോഷം അവിടുന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടും സന്തോഷിക്കപ്പെടേണ്ട, വരവിൽ സന്തോഷിക്കപ്പെടേണ്ട നേതാവാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. വസഹറത്ത് കവാകിബു സബാഹ്, അങ്ങനെ രാവിലത്തെ നക്ഷത്രങ്ങളെല്ലാം നന്നായി തെളിഞ്ഞ് പ്രകാശത്താൽ കത്തി എന്ന് ശേഷം പറയാൻ, വനാദാ മനാദിം ഫിസ്സമായി വൽ അറു, ആകാശത്തും ഭൂമിയിലൊക്കെ ഒരു വിളംബരം ചെയ്യുന്ന ആൾ വിളംബരം ചെയ്തു, അലാ ഇന്നന്നൂറൽ മക്നൂന മിൻ ഹുസൈദുൽ ബസരി ഫീ ബത്നി ആമിന, ഇതുവരെയായി നല്ല നല്ല പിതാക്കളിലൂടെ നീങ്ങി നീങ്ങി മാതാക്കളിലൂടെ നീങ്ങി നീങ്ങി വന്ന ആ ഗോപ്യമായ ഒളിവ് അത് ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളുടെ ഒളിവ് ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ഖദീസ് തഖർ എന്ന് വിളംബരം ചെയ്യപ്പെട്ടു. വലം മന്തഖല നൂറു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ലാബത്തുനി ആമിന, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിലേക്ക് നീങ്ങിയപ്പോൾ, ഹിത്തസൽ അർസു ഖറബൻ വസ്തിബിഷാറ, അർസ് തന്നെ സന്തോഷം കൊണ്ട് പുളകം കൊണ്ടു. നമുക്കറിയാം ഹിത്തസലഹുൽ അർസു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ തന്നെ പെട്ട മഹാന്മാരെ സംബന്ധിച്ച്, സഹാബിയെ സംബന്ധിച്ച് തന്നെ അവരുടെ മരണത്തിന് വേണ്ടി അർസ് കുലുങ്ങി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർസ് കുലുങ്ങി എന്നത് അതൊരു വലിയ സംഭവം പറയുന്ന സമയത്ത് പറയുന്ന ഒരു വാചകമാണ്.
പറമൻ വസ്തിബിഷാറൻ സന്തോഷത്താൽ വസാദൽ കുർസിയു ഹൈബത്തൻ വഖാറൻ കുർസി എന്ന് പറയുന്ന മഹത്തായ സൃഷ്ടി അത് അതിൻ്റെ ഗാംഭീര്യം വർദ്ധിച്ച വിധത്തിൽ പ്രകടമായി വംതലാത്തി സമാവാത്തു അൻവാറൻ ആകാശങ്ങൾ പ്രകാശങ്ങളാൽ നിറഞ്ഞു വലജ്ജത്തിൽ മലായിക്കത്തു തഹ്ലീലൻ വസ്തിഫാറൻ മലക്കുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ തുടങ്ങിയ ദിക്റുകൾ കൊണ്ട് ശബ്ദമുയർത്തി ഫാസ്ബഹത്ത് ആമിനത്തു തിൽക്കൽ ലൈലത്ത വൽ അൻവാർ തലൂഹു ഫീ ജബ്ഹത്തിഹൽ മുഹ്തമിന അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് മഹദിയിലേക്ക് നീങ്ങിയപ്പോൾ ആ മഹദിയുടെ ആമിന എന്നുള്ള പേരിനെ നിർഭയമായ സ്ത്രീ എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ആ നിർഭയരായ സ്ത്രീയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ നെറ്റിത്തടത്തിൽ പ്രകാശം ശരിക്ക് വെളിവായി കണ്ടു. കാരണം അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് മഹദിയിലേക്ക് നീങ്ങിയത്. അതിൻ്റെ പ്രകാശം ശരിക്ക് കാണാനുണ്ടായി എന്ന് വാമിനത്ത് ബിഹി മിനൽ മഹാവിഫിൽ കാമിന. അതോടുകൂടി ഏത് മറിഞ്ഞുകിടക്കുന്ന ഭയ വിഷയങ്ങളിൽ നിന്നും മഹദി നിർഭയായി. വദഹറത്തിൽ ഇന്തിഖാലി നൂരിഹിൽ ആയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം നീങ്ങിയതിൻ്റെ കാരണത്താൽ പല ദൃഷ്ടാന്തങ്ങളും വെളിവായി. തബാസറത്ത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത് സർവസൃഷ്ടികളും പരസ്പരം സന്തോഷം കൈമാറുന്നവരായി. വലമ്മ ഹമലത്ത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൽ ഹന അങ്ങനെ ആ സന്തോഷം പറയുന്ന ആശംസ പറയുന്ന ആ മഹത്തായ റജബ് മാസത്തിൽ ഒരു മാസം തന്നെ വലിയ പുണ്യമുള്ള മാസമാണ്. അത് യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമാസങ്ങളിലൊന്നാണ്. ആ പവിത്രമാസത്തിൽ തന്നെ വെള്ളിയാഴ്ച രാവാണ് ഈ പറഞ്ഞ അഭിപ്രായമനുസരിച്ച്. അപ്പോൾ വളരെ നല്ല ഒരു സന്ദർഭമാണ്. അപ്പോൾ ബുഷിർ അപ്പോൾ അന്ന് തന്നെ അപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലാണ്. ബുഷിറത്ത് ഫി ശഅബാന ബിനൈലിൽ മുന മഹദിക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. ശഅബാൻ മാസത്തിൽ ബിനൈലിൽ മുന ആഗ്രഹം ലഭ്യമാകുന്നത് കൊണ്ടുള്ള സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. വഖീല ഹാഫി റമദാൻ റമദാനിൽ മഹദിയോട് പറയപ്പെട്ടു ലഖദ് ഹമൽതു ബിൽ മുതഹരി മിനദ് ദനസി വൽ ഖന റമദാനിൽ പറയപ്പെട്ടു നിങ്ങൾ പ്രസവ ഗർഭം ചുമന്നിട്ടുള്ളത് എല്ലാ കച്ചറകളിൽ നിന്നും മ്ലേച്ഛങ്ങളിൽ നിന്നും എല്ലാം എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ വഷളായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ ശുദ്ധമായി പരിശുദ്ധനായ ഒരു വ്യക്തിയാണ് എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. വസമിയത്തിൽ മലായിക്കത്ത ഫി ശവ്വാലി യുബശുറുനഹ ബില്ലഫരി വിഖായത്തിൽ മുന അതുപോലെ അങ്ങേയറ്റത്തെ വിജയം ലഭ്യമാകാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത ശവ്വാൽ മാസത്തിൽ മലക്കുകളിൽ നിന്ന് മഹദിക്ക് കേൾക്കാൻ കഴിഞ്ഞു. വറാത്തിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഫി ദിൽ ഖായദത്തി ഹു യഖൂലു ലഹാ ബിശ്രി ബി സാഹിബിൽ അൻവാരി വൽ വഖാരി വസന ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹദി കണ്ടു. ദുൽഖായദ് മാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു സന്തോഷിച്ചോളൂ, പ്രകാശപൂരിതമായ സർവപ്രകാശങ്ങളുടെയും വക്താവായ അതുപോലെ ഗാംഭീര്യത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ഒക്കെ വക്താവായ ഒരു കുട്ടിയെക്കൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നതായി കണ്ടു. അത്തഹാഫി ദിൽ ഹിജത്തി മൂസൽ കരീം അലൈഹിസ്സലാം ദുൽഹജ്ജ് മാസത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാം വഅല മഹാബി റുതുബത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വജാഹിൽ അസ്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ പദവിയെ സംബന്ധിച്ചും മഹത്വത്തെ സംബന്ധിച്ചുമൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, അറിയിച്ചു കൊടുത്തു. വനാദ ഹാഫി മുഹറമിൻ ജിബ്രീൽ അലൈഹി സ്വലാം മുഹറമിൽ ജിബ്രീൽ അലൈഹി സ്വലാം മഹദിയെ വിളിച്ചു. ബിയാന വക്ത വിലാദത്തി ഹഖദ്ദന നബി തങ്ങളുടെ പ്രസവം അടുത്തിട്ടുണ്ട് എന്ന വിവരമറിയിച്ചു. മുസ്തഫത്തിൽ മലായിക്കത്തു മൻസില ഹാഫി സഫരിൻ സഫർ മാസമായപ്പോൾ മലക്കുകൾ ആമി നബി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ സഫായി വന്നു. ഫഅലിമത്ത് അന്ന മൗഇദ സുറി ഖദ് ഖർബ വദന അപ്പോൾ മഹദിക്ക് ബോധ്യപ്പെട്ടു സന്തോഷത്തിൻ്റെ സന്ദർഭം നേരത്തെ പറഞ്ഞ സമയം അടുത്തെത്തിയിട്ടുണ്ടെന്ന്. ഫലം മാഹൽ റബിയുൽ അവ്വലി അങ്ങനെ റബിയുൽ അവ്വൽ മാസം വന്നപ്പോൾ അളാഅത്തിൽ അർദ് വസ്സമ ആകാശവും ഭൂമിയൊക്കെ പ്രകാശിച്ചു. വാസിറഖത്തിൽ ബൈത്തു വസ്സഫ അതുപോലെ കഅബ ശരീഫും സഫാ മലയും എല്ലാം പ്രകാശപൂരിതമായി. സുമ്മലമ്മാജ വഖ്തുൽ വിലാദ അങ്ങനെ പിന്നെ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ
വഖറജ മൻസൂർ സആദ വജദ ബി ആമിനത്ത അംറുൽ വിലാദ. അങ്ങനെ ആ വിജയത്തിൻ്റെ പരസ്യം, വിജയത്തിൻ്റെ പ്രചരണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവത്തോടുകൂടി വന്നപ്പോൾ, അപ്പോൾ പിന്നെ വജദ ബി ആമിനത്ത അംറുൽ വിലാദ, മഹദിക്ക് പ്രസവത്തിൻ്റെ കാര്യം ഗൗരവമായപ്പോൾ, വഹാന ബുറൂസു ശംസി സആദ, വിജയത്തിൻ്റെ സൂര്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു വരുന്ന വെളിവാകുന്നത് സമയമായപ്പോൾ, തലഹില അൽ ഹഖു നൂറൻ അളാ, അപ്പോഴതാ സത്യം ലംഘുകയാണ്, നൂറൻ പ്രകാശത്താൽ അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ സ്ഥാപിക്കാനും ഇവിടെ നിലനിർത്താനും വേണ്ടിയാണല്ലോ വരുന്നത്. വനുസിറത്ത് ലഹൂഫിൽ കൗനി അലാമുർ റിളാ, ലോകമൊട്ടാകെ സംതൃപ്തിയുടെ കൊടി പാറിക്കളിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നു, കാലങ്കാരികമായി ബഹുമാനം പറയാണ്. ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹ മൂന്ന് കൊടികൾ, മൂന്ന് പതാകകൾ കണ്ടു എന്നും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മഷ്രിഖിൽ, ഒന്ന് മഗ്രിബിൽ, ഒന്ന് കഅബത്തിൻ്റെ മേലെ. വൈദാ ബി ത്വാഇറിൻ അബിയള ഖസഖത മിനൽ ഹവ, അപ്പോഴതാ ഒരു പക്ഷി, വെളുത്ത ഒരു പക്ഷി വായുവിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങ് വരുന്നു. അങ്ങനെ ഫമറ ബി ജനാഹൈഹി അലാ ബത്നി ആമിന, അങ്ങനെ ആ പക്ഷി ആമിന ബി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൻ്റെ മേലെ തടകി അങ്ങ് പോയി, മുസിരിയാൻ വളരെ പെട്ടെന്ന്. ഫളറബഹൽ മഖാദു ലൈലത്തുൽ ഇസ്നൈനി സാനി അശറ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, അങ്ങനെ പ്രസവവേദന തിങ്കളാഴ്ച രാവ് റബീഉൽ അവ്വൽ 12 ഉണ്ടായി. വവലദത്തു സബീഹത്തഹ, അതിൻ്റെ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദി പ്രസവിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ആ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ടായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല ഭാഗങ്ങളും പല സ്ഥലത്തുമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഭാഗം നമുക്ക് അൽബിദായത്തു നിഹായയിൽ കാണാം, മറ്റു ചിലത് ഖസായിസുൽ കുബ്രയിൽ, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹുവിൻ്റെ മൗലിദിൽ, അതുപോലെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലുമായി ഇത് നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ റിപ്പോർട്ടുകളും സംഭവങ്ങളും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവം, മാമിന ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രസവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന ആ സന്ദർഭം ഉണ്ടായി. ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മൗലിദിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ചില കിതാബുകൾ, ചില മൗലിദുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ വേദനയെ സംബന്ധിച്ച് വലമ്മസ്തദ്ദ ബിഹ, വളരെ ഗൗരവമേറിയ നിലക്ക് വേദന വന്നു, അതുപോലെ തന്നെ പ്രയാസം ഉണ്ടായി എന്നൊക്കെ ചില സ്ഥലത്ത് കാണും. മറ്റു ചില സ്ഥലത്ത് യാതൊരു പ്രയാസം ഉണ്ടായില്ല, അങ്ങനെയും റിപ്പോർട്ട് കാണും. അപ്പോൾ ചിലർ പറയും ഇതൊക്കെ വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിക്കും. അന്ന് വൈരുദ്ധ്യമൊന്നുമല്ല, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫീ റിവായത്തിൻ അന്നഹ വജദത്തു ലഹു അളമ സിഖൽ, ഗർഭമുള്ള സമയത്ത് നല്ല പ്രയാസം ഉണ്ടായി എന്ന് ചില റിവായത്തിൽ. വരിവായത്തുൽ മസ്ഹൂറത്തു അന്നഹ ലം തജിദ് മിൻ ദാലിക ശയ്യൻ, പ്രസവത്തിനോ അല്ലെങ്കിൽ ഗർഭത്തിനോ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല, അങ്ങനെയും കാണും. വജുമിഅ, അത് രണ്ടും എങ്ങനെയാ സംയോജിപ്പിക്കുക? വി അന്നൽ ഉലാ ഫീ അവ്വലിൽ ഹംലി, പ്രസവത്തിൻ്റെ ആദ്യത്തിലാണ് കുറച്ച് പ്രയാസം ഉണ്ടായി എന്ന് പറഞ്ഞു. വല്ലുഹ്റാ ഫീ ആഖിരിഹി, പ്രയാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെയാണ്, പിന്നീട് പ്രയാസങ്ങളൊക്കെ പ്രയാസമൊക്കെ ഒഴിവായി വളരെ റാഹത്ത് വന്നു. ലിയഖാ മുഖാലഫത്തുൽ മുഹ്താദി ഫീമ, കാരണം സാധാരണ നിലക്ക് അങ്ങനെ അല്ലല്ലോ, ഗർഭം മുന്നോട്ട് മുന്നോട്ടെത്തുമ്പോൾ പ്രയാസം കൂടുക, ഇത് നേരെ തിരിച്ചാണ്. ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, പിന്നെ പ്രയാസമൊക്കെ കുറഞ്ഞ് 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 വരികയായത്. ഹത്തായ ഉലമ എന്നെ കൊല്ലവും ഊരി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ അള്ളാഹു തആല അങ്ങനെ കൊടുത്തത്? ഖാരിഖുലിൽ ആദാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിഷയങ്ങളും സാധാരണക്കെതിരായിട്ടാണ്, അസാധാരണമാണ് എന്ന് ആദ്യം തന്നെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മൗലിദിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ അത് ഗർഭത്തിൻ്റെ സംഭവത്തിലായിരുന്നാലും ശരി, അതുപോലെ പ്രസവത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും ശരി, രണ്ട് നിലക്ക് കാണുന്നത്, രണ്ട് നിലക്ക് ചില മൗലൂദുകളിൽ കാണുന്നത് അത് പരസ്പരം വൈരുദ്ധ്യമാണെന്നത് തെറ്റിദ്ധാരണയാണ്. പരസ്പരം വൈരുദ്ധ്യമല്ല, അതിനൊക്കെ ചില അസ്റാറുകൾ, രഹസ്യങ്ങളുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അതേ നിലക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ്, അതൊന്നും വൈരുദ്ധ്യമല്ല എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. പിന്നൊരു കാര്യം, രാത്രിയിൽ പ്രസവിക്കപ്പെട്ടു എന്നും പകലിൽ പ്രസവിക്കപ്പെട്ടു എന്നും അങ്ങനെയൊക്കെ ചിലപ്പോൾ റിപ്പോർട്ടുകൾ വ്യത്യസ്തമായിട്ട് തോന്നും. അതിൽ ഇബ്നു ഹജ്ജർ റഹിമഹുള്ളാഹു ഇങ്ങനെ പറഞ്ഞു, കാനത്തു വിലാത്തു വസ്സലാം ലൈലം കമാഫി റിവായത്തിൻ ഔ നഹാറൻ കമാഫി ഉഖ്ര, പകലിലാണ് ചില റിപ്പോർട്ടിലുണ്ട്, രാത്രിയാണ് വേറെ ചില റിപ്പോർട്ടിലുണ്ട്. വലാ തഖാലുഫു ബൈനഹുമ, അതിൻ്റെ ഇടയിൽ എന്തില്ല, എതിരൊന്നുമില്ല, പരസ്പരം എതിരൊന്നുമില്ല എന്നാണ് ഇബ്നു ഹജ്ജർ റഹിമഹുള്ളാഹു പറയും. നിഹത്തിമാരി അന്നഹു ബുഅയ്ദത്തു ലുഇൽ ഫജ്രി, കാരണം അത് ഫജ്ർ സാദിഖ് വിളവായ ഉടനെ, സുബിഹായ ഉടനെ ആണെന്ന് വെച്ചാൽ മതി. അപ്പോൾ മൗസൂഹും ബി ഔസാഫിൻ തലീഖു ബിക്കമാലിഹിൽ അഅ്ളം, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പൂർണ്ണതയോട് യോജിക്കുന്ന വസ്തുവുകളോടുകൂടെ ഫജ്ർ വെളിവായ ഉടനെ. അപ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തങ്ങളെ പ്രസവിക്കപ്പെട്ട ആ സമയം തന്നെ ഒരു പ്രഭാതം പൊട്ടിവിടരുന്ന സമയം. അപ്പോൾ നല്ല ഒരു സത്യത്തിൻ്റെ പ്രഭാതം പൊട്ടിവിടർന്ന് എല്ലാ സ്ഥലത്തും വെളിച്ചം കിട്ടാനുള്ളൊരു തുടക്കം, ആ രൂപത്തിലാണ് അവിടുത്തെ പ്രസവ സമയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ അവിടുത്തെ പ്രത്യേകത പറയുന്ന സ്ഥലത്ത് ഇബ്നു ഹജ്ജർ തങ്ങൾ പറയുന്നുണ്ട്, സാധാരണയായി ഉള്ളതുപോലെ രക്തമോ മറ്റ് വിളയച്ച വസ്തുക്കളൊന്നും നബി സല്ലല്ലാഹു തങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ശേഷം രക്തം വന്നിട്ടുണ്ടാകാം, അത് വേറെ വിഷയം. വഅന്നഹു റുയ്യഹീനൈദിൻ നൂറുൻ അമ്മൽ ബൈത വദ്ദാർ, ആ വീട് മുഴുവനും വ്യാപകമായി നിൽക്കുന്ന പ്രകാശം ആ സമയത്ത് കാണപ്പെട്ടിരുന്നു. അതുപോലെ യർഹമുക്കില്ല എന്ന് പറയുന്ന സൗണ്ട് ആ സമയത്ത് കേട്ടിരുന്നു. ഫസതഅ നൂറുൻ അദാ അലഹു മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇവിടെ കൊട്ടാകെ പ്രകാശിക്കുന്ന പ്രകാശം ആ സമയത്തുണ്ടായിരുന്നു. വഅന്നഹു വഖഅല കഫൈഹി വറുക്ബതൈഹി ശാഖിസൻ ബിബസ്രിഹി ലസ്സമാ, ആകാശത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് മുട്ടിൻ്റെയും അതുപോലെ തന്നെ രണ്ട് കയ്യിൻ്റെയും മേലെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച് വീണത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സംഭവങ്ങൾ ഇബ്നു ഹജ്ജർ റഹിമഹുള്ളാഹു എടുത്തു തിരിക്കുന്നുണ്ട്. അതുപോലെ കൈ തല ഉയർത്തി കൈ പൊക്കിയിട്ടാണ്, അങ്ങനെ ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. ഉമ്മയുടെ സമീപത്ത് നിന്നൊരു വലിയ പ്രകാശം പുറത്തേക്ക് പോയി എന്നും അത് മശ്രിഖ് മഗ്‌രിബിനിടയിൽ പ്രകാശം ഉണ്ടായി എന്നും അങ്ങനെ ഷാമിലുള്ള, ഷാമു എന്ന് പറഞ്ഞാൽ കഅബയുടെ ഇടതുഭാഗത്തുള്ള ഏരിയക്കാണ് ഷാമു എന്ന് പറയുക പുറനാടുകളിൽ, അതുപോലെ തന്നെ വലതു ഭാഗത്തുള്ള സ്ഥലത്തിനാണ് യമൻ എന്ന് പറയുക എന്നീ സഹീൽ ബുഖാരി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ഫലസ്തീന് അതുപോലെ സിറിയ അതൊക്കെ ഷാമിൻ്റെ ഷാമിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അത്ര അവിടെയുള്ള ഷാമിലുള്ള വലിയ ഖസർ, അവിടെയുള്ള മാളിക, രാജാവിൻ്റെ മാളിക അതടക്കവും അതിൻ്റെ അടുത്തുള്ള വസ്തുക്കളടക്കം മഹദി അന്ന് കണ്ടു എന്ന് വരെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ സമയത്ത് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണപ്പെടുകയും ഉണ്ടാവുകയും ചെയ്തു എന്ന് ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ പണ്ഡിതന്മാരൊക്കെ പറയും. ഇബ്നു ഹജ്ജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് ഗാനത്തിൽ, അവിടുന്ന് ചൊല്ലിയ മദ്ഹ് ഗാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫഫിളത്തിൽ മൗലിദി ഹിസ്സമാവു അബുഷിറത് ഫൽമാരിദൂ നബി സുഹബിഹാ ഖദ്റുജ്ജിമു وبهي الشياطين ارتدت واستيأست كهانها من علم غيب يقدم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായപ്പോൾ ആകാശത്തിന് പ്രത്യേകമായ കാവൽ നൽകപ്പെട്ടു. അവിടെ പോയി കട്ടുകേൾക്കുന്ന ശൈത്താന്മാർക്ക് ശിഹാബ് ചെങ്കോലുകൊണ്ട് ഏറുകൾ നൽകപ്പെട്ടു. അങ്ങനെ ശൈത്താനിന് പിന്നെ ഒന്നും കട്ടുകേൾക്കാൻ കഴിയാതെയായി. അതുകൊണ്ട് അവരെ അവലംബിച്ച് നിൽക്കുന്ന ജ്യോത്സ്യന്മാർക്ക് അവർക്ക് പിന്നെ വിവരം കിട്ടാതെയായി. അതുപോലെ ഈമാനുക്കിസറിൻ സഖത്ത് സുമ്മത്ത് സാഖത്ത് ഷുർഫാത്തു ഹോബൽ കാദർ യുഹദമു
അങ്ങനെ നമ്മുടെ മക്കൂസ് മൗലിദിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിലും അവരുടെ പദ്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. തങ്ങളുടെ ആ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. അതിൻ്റെ ശേഷം പിന്നെ മക്കൂസ് മൗലിദിൽ ഒരു പദ്യമാണ്, ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വനൂറു മിൻ വജനാതിഹി യതവഖദു ജിബ്രീലു നാദ ഫീ മനസ്സതി ഹുസ്നിഹി ഹദാ മലീഹുൽ കൗനി ഹദാ അഹ്മദു യാ റബ്ബി സല്ലി അലൻ നബീ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞത് ഒരു റിപ്പോർട്ടാണെങ്കിൽ ഇനി അതൊരു പദ്യരൂപത്തിൽ മഹാനവറുകൾ ചൊല്ലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതാവായ, അള്ളാഹുവിന് ധാരാളമായ ഇബാദത്തെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടു. ആ നബിയുടെ കവിൾത്തടത്തിൽ അവിടുത്തെ മുഖത്ത് നല്ല പ്രകാശമിങ്ങനെ കത്തുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, ഇത് ലോകമെമ്പാടും പ്രകാശം നൽകുന്ന നബിയാണ്, ഇത് അഹ്മദ് എന്ന് പേരുള്ള വ്യക്തിയാണ്. നേരത്തെ മറ്റ് കിതാബുകളിൽ അഹ്മദ് എന്നാണല്ലോ പേര് പറഞ്ഞത്, ആ വ്യക്തിയാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു. ഹദാ കഹീലു ത്വർഫി ഹാദൽ മുസ്തഫ ഹദാ ജസീലുൽ വസ്ഫി ഹാദ സയ്യിദു. ഈ വന്നിട്ടുള്ളത് കൺപുരികം കറുത്തുകൊണ്ട് നല്ല ഭംഗിയുള്ള മുസ്തഫ അൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയുമ്പോൾ അൽ മുസ്തഫ എന്ന് പറയുന്നതാണ് ശരി. വെറും മുസ്തഫ, മുഹമ്മദ് മുസ്തഫ എന്ന് അല്ല പറയേണ്ടത്, മുഹമ്മദിനിൽ മുസ്തഫ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പോൾ ഹാദൽ മുസ്തഫ, അൽ മുസ്തഫ, നബി സല്ലല്ലാഹു ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹാദാ ജസീലുൽ വസ്ഫി ഹാദ സയ്യിദു, എല്ലാ നന്മകളുടെയും വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ മഹൽ വ്യക്തിയാണ് ഈ വന്നിട്ടുള്ളത് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയാണ്. മനസ്സ എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് ഈ പുതുമാരൻ വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന കട്ടിലിനും മനസ്സ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മഹത്വത്തോട് അനുയോജ്യമായ രൂപത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ച് വിളിച്ചു പറഞ്ഞു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു ഹാദാ കഹീലു ത്വർഫി ഹാദൽ മുസ്തഫ ഹാദാ ജസീലുൽ വസ്ഫി, വളരെ മഹത്വമേറിയ ഗുണങ്ങളുള്ള ആളാണ്. ഹാദ സയ്യിദു, ഇത് എല്ലാവർക്കും നേതാവാണ്. ഹാദാ ജമീലുൻ നാത്തി ഹാദൽ മുർത്തവ ഹാദാ മലീഹുൽ വജീ ഹാദൽ ഔഹദു, ഏറ്റവും നല്ല വിശേഷണങ്ങളുള്ള ഭംഗിയുള്ള വിശേഷണങ്ങളുള്ള ആളാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട വ്യക്തിയാണ്. ഹദാ മലീഹുൽ വജ്ഹ്, മുഖം വല്ലാത്ത ഭംഗിയുള്ള ആളാണ്. ഹാദൽ ഔഹദു, ഇത്തരം വിശേഷങ്ങൾ പറയുമ്പോൾ തുല്യതയില്ലാത്ത വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദൽ ലദീ ഖുലിഅത് അലൈഹി മലാബിസു വനഫായിസും ഫനദീറുഹു ലാ യൂജദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല അലങ്കാരം വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ വളരെ ഉന്നതമായ മുത്തുകൾ, രത്നങ്ങൾ അത് ധരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിശേഷണങ്ങളുള്ള, ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും നല്ല എല്ലാ മഹത്വങ്ങളുള്ള ആളാണ് എന്നർത്ഥം. ഫനദീറുഹുലായി വിജതു, നബിതങ്ങൾക്ക് തുല്യനായി ഒരാളെയും എത്തിക്കപ്പെടൂല. ഹലത്ത് മലായികത്തു സമാഇ ബിഅസ്രിഹിം വലിദൽ ഹബീബു വമിസ്ലുഹുലായി യൂലദു, ആകാശത്തുള്ള മലക്കുകൾ വിളിച്ചു പറഞ്ഞു എല്ലാവരും, ഇതാ അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടിരിക്കുന്നു, ഇതുപോലെ ഒരാളെയും പ്രസവിക്കപ്പെടൂല. ഏ ബുശ്രാലി ഉമ്മത്തിഹി ബിറുയ്യത്തി വജീഹി ഹദാഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് സർവ്വ സന്തോഷവും ആ നബി തങ്ങളുടെ മുഖം കാണൽ കൊണ്ടുള്ള സന്തോഷം. ഹദാഹുവൽ ജാഹുൽ അലീമുൽ അസിയദു, ഇതാണ് ഏറ്റവും വർദ്ധനവുള്ള, ഏറ്റവും ഗംഭീരമായ, മഹത്വമേറിയ സ്ഥാനം. വലദത്തുഹു മഖ്തൂനം വ മക്ഹൂലം കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
സുന്നത്ത് കർമ്മം നിർവഹിക്കപ്പെട്ട വ്യക്തിയായിട്ടും അതുപോലെ അള്ളാഹുവിങ്കിൽ നിന്ന് കണ്ണിന് നല്ല സുർമയിട്ട മാതിരിയുള്ള നല്ല ഭംഗിയോടുകൂടെയും അല്ലെങ്കിൽ സുർമയിടപ്പെട്ട നിലക്കും പ്രസവിക്കപ്പെട്ടു പ്രസവിക്കുകയുണ്ടായി മറിയ ആമി നബി റളിയല്ലാഹു അൻഹ. അങ്ങനെ സഹീഹുമായ ഹദീസിൽ വന്നതുപോലെ ഇതിനെ സംബന്ധിച്ച് ചില ആളുകൾ വിമർശനം പറയും. ആ വിമർശനത്തിനൊന്നും അർത്ഥമില്ല. അതിനെ സംബന്ധിച്ച് അൽബിദായത്തു വന്നിഹായിൽ തന്നെയും അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് മാർക്കം ചെയ്യപ്പെട്ട നിലക്ക് ആണ് അഥവാ സുന്നത്ത് കർമ്മം നിർവഹിക്കപ്പെട്ട നിലക്കാണ് പ്രസവിക്കപ്പെട്ടത് എന്നത് ഇത്തിഫാഖാണെന്നാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് തവാത്തർ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അത്രത്തോളം ഒരുപാട് റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് ചിലർ ആ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞവരും അതുപോലെ ഹസനാന്ന് പറഞ്ഞവരും അതുപോലെ തവാത്തറാന്ന് പറഞ്ഞവരും അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞവരുണ്ട്. അതെല്ലാം പരസ്പരം യോജിക്കുന്നതാണെന്നും യോജിപ്പിക്കാവുന്നതാണെന്നും ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം സഹീഹ് ആണെന്ന് പറഞ്ഞാൽ സഹീഹ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് സ്വന്തത്തിൽ സഹീഹ് അല്ല എന്നാണ്. സഹീഹ് ആണ് എന്ന് പറഞ്ഞാൽ മറ്റ് ചില തെളിവുകൾ കൊണ്ടത് സഹീഹ് ആണെന്നാണ്. അതുപോലെ ഹസനാണെന്ന് പറഞ്ഞാൽ ഹസനുൽ ലിദാത്തിഹി ആണ്. അതൊക്കെ ഹദീസിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തവാത്തറുണ്ട് തന്നെ അതിന് മാത്രം റിപ്പോർട്ടുകളുണ്ട് എന്നാണ്. ഇങ്ങനെയൊക്കെ അതിനെ സംബന്ധിച്ച് ഇബ്നു കസീറും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു തർക്കവിഷയമാക്കി ആരും കൊണ്ടുവരേണ്ടതില്ല എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ മഖ്തൂനായി പ്രസവിക്കപ്പെട്ടു എന്ന് പറയുന്ന അഥവാ സുന്നത്ത് കർമ്മം നിർവഹിക്കപ്പെട്ടവരായി പ്രസവിക്കപ്പെട്ടു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വിശദമായ വിവരണം സീറത്തുൽ ഹലബിയിൽ ഇമാം ഹലബി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുണ്ട്. ചില കഴിഞ്ഞുപോയ ചില അമ്പിയാക്കൾ അങ്ങനെ പ്രസവിക്കപ്പെട്ടവരുണ്ടെന്നും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 16 നബിമാർ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സക്കരിയ, ശീസ്, ഇദ്രീസ്, യൂസുഫ്, ഹംദല, ഈസ, മൂസ, ആദം, നൂഹ്, ഷുഐബ്, സാം, ലൂത്ത്, സാലിഹ്, സുലൈമാൻ, യഹ്യ, ഹൂദ് അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള നബിമാരെ എണ്ണിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയായി ഇതിനെ എണ്ണിയപ്പോൾ അത് മറ്റു വേറെ ചില മുർസലീങ്ങളും അങ്ങനെ അങ്ങനെ മാർക്കം ചെയ്യപ്പെട്ടവരായി പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചില മഹാന്മാർ എടുത്ത് രേഖപ്പെടുത്തി അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ഇമാം ഹലബി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം ആ നിലക്കാണ് എന്നതിന് കുറേയേറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതാണ് ഫമിനൽ ഹാഫിൽ ബിൻ കഥീർ പറഞ്ഞത് ഫമിനൽ ഹഫാദി മൻ സഹഹഹ വമിൻഹും ളഅഫഹ വമിൻഹും മൻ റആ മിനൽ ഹിസാൻ ഐ വഖദ് യദ്ദഅ അന്നഹു ലാ മുഖാലഫത ബൈന ഹാദിഹി അൽഅഖ്വാലി സലാസതി ലിയന്നഹു യജൂസു അൻ യകൂന മൻ ഖാല സഹീഹത്തൻ അറാദ സഹീഹത്തൻ ലിഗൈരിഹ വസഹീഹത്തൻ ലിഗൈരിഹ ഖദ് തകൂനു ഹസനത്തൻ ലിഗൈരിഹ വമൻ ഖാല ളഅഫത്തൻ അറാദ ഫീ ഹദ്ദി ദാതിഹ. ഇങ്ങനെയൊക്കെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് മറ്റൊരാൾക്ക് കാണാനുള്ള ഒരവസരമില്ലാത്ത വിധം പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ മഖ്തൂനായി പ്രസവിക്കപ്പെട്ടു എന്നാണ് പല റിപ്പോർട്ടുകളിലും വന്നിട്ടുള്ളത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതാണ് വലദത്തുഹു മഖ്തൂനൻ വമഖഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു എന്ന് പറഞ്ഞു. സല്ലാ അലൈക്കല്ലാഹു യഅലമൽ ഹുദ മനഹ തൈറും ഫിൽ ഖുസൂനി യുഗരിദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അല്ലാഹു തആല അങ്ങേക്ക് മഹത്തായ സലാത്ത് നിർവഹിക്കട്ടെ, സന്മാർഗത്തിൻ്റെ പതാകയായ അതിൻ്റെ അടയാളമായ നബിയെ. മാനാഹ തൈറും ഫിൽ ഖുസൂനി, പക്ഷി കൊമ്പുകളിൽ ഇരുന്ന് അത് നല്ല സൗണ്ടോടുകൂടി അല്ലാഹുവിൻ്റെ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം ഉയർത്തുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ സലാത്ത് അങ്ങേക്കുണ്ടാകട്ടെ എന്നാണ്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹുകൊണ്ട്
ജീവിതം മുഴുക്കെ അള്ളാഹു തആല നമുക്ക് ജോലിയാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇതുവരെ ഈ മൂന്ന് പ്രഭാഷണങ്ങളാണ് ഈ റബീഉൽ അവ്വലിൽ മംഗോസ് മൗലിദിനെ ആസ്പദമാക്കി നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. മൂന്ന് കഴിഞ്ഞു, നാലാമത്തേതാണ് ഇന്നത്തേത്. മുസഫയിലും അതുപോലെ അബുദാബിയിലും അതുപോലെ ഫുജൈറ ഖോർഫുഖാൻ ഭാഗത്തുമായിട്ടാണ് മൂന്ന് പ്രഭാഷണങ്ങൾ നടത്തിയത്. ഇന്ന് നമ്മുടെ പരിപാടി ഷാർജയിലാണ്. ഷാർജ എന്ന് പറയുന്ന സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം ഷാർജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമായി വന്ന് തന്നെ ഷാർജയിലുള്ള ഒരാളുടെ ഒരു വിസിറ്റ് വിസ എടുത്തിട്ടാണ് ഞാൻ യു എയിലേക്ക് കാലൂത്തുന്നത്. അദ്ദേഹത്തിൻ്റെ റൂമിലും അദ്ദേഹത്തിൻ്റെ കാറും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേ കാലം അവിടെ നിന്നതും പ്രവർത്തിച്ചതും. അന്ന് ഒരുപാട് പ്രഭാഷണങ്ങൾ പല സ്ഥലങ്ങളിലുമായിട്ട് അന്ന് നടത്തിയിട്ടുണ്ട്. പ്രഭാഷണത്തിന് വേണ്ടി, പെർമിഷന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സിറാജുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം, ഷാർജ അതിനൊരു നിമിത്തമായിട്ടുണ്ട്. നമ്മുടെ പൂച്ചക്കാടുള്ള മൊയ്തുഹാജിയായിരുന്നു എനിക്കന്ന് വിസ തന്നിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും അതുപോലെ അന്നും ഇന്നും ഇന്നേവരെയും സഹായിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സഹായം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഷാർജയിൽ നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പുത്തൂർ, അതുപോലെ അബ്ദുറഹ്മാൻ ഹാജി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുന്നു. സിറാജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനം, അൽഹംദുലില്ല, അത് വലിയ ഒരു വർക്കത്തുള്ള സ്ഥാപനമാണ്. ഞാനിപ്പോൾ ആളെ പേര് പറയുന്നില്ല. ഇപ്പോൾ ഒരു ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്, ഇർഫാനി ബിരുദം എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു വലിയ പണ്ഡിതനാണ്. അപ്പോൾ പിതാവിന് ഒരു രോഗം വന്ന് കുറച്ച് മാനസികമായി നല്ല പ്രയാസം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവസാനം ടെസ്റ്റിൻ്റെ സമയത്ത് സിറാജുൽ ഹുദയിലേക്ക് ഒരു 10,000 റുപ്പിക നേർച്ച ചെയ്തു. അൽഹംദുലില്ല, ആ ടെസ്റ്റ് കഴിഞ്ഞതോടുകൂടി നേരത്തെ പറഞ്ഞ ടെസ്റ്റിൽ നിന്നും ബേജാറായ ഒരു വിഷയമില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമായി തന്നെ പറയുകയും അത് പറഞ്ഞതോടുകൂടി തന്നെ ആ പണ്ഡിതൻ്റെ രോഗത്തിന് വലിയ ശമനവും മനസ്സിന് വലിയ സന്തോഷമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഞാൻ ആ പൈസ അയക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. അള്ളാഹു തആല നമ്മുടെ സ്ഥാപനത്തിന് തന്ന വലിയ ബർക്കത്താണ് അത്. അള്ളാഹു സുബ്ഹാനഹു തആല നിലനിർത്തി തരട്ടെ.